ചരക്ക് സേവന നികുതിയുടെ പേരിൽ ഉപഭോക്താക്കൾ കൊള്ളയടിക്കപ്പെടുന്നു ഗുണം ജനങ്ങളിൽ എത്തിയില്ല രാജ്യമാകെ ഒരേ നികുതി എന്ന പ്രചാരണവുമായി ജി എസ് ടി നടപ്പാക്കിയപ്പോൾ സാധാരണക്കാരന് മുന്നിൽ വലിയ വാഗ്ദാനങ്ങളാണ് നിരത്തിയിരുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെന്നായിരുന്നു പ്രധാന വാഗ്ദാനം എന്നാൽ ജി എസ് ടി നടപ്പാക്കി അറുപത് ദിവസം പിന്നിടുമ്പോൾ വിലക്കുറവല്ല വില വർദ്ധനയാണ് ഉണ്ടായതെന്നാണ് യാഥാർത്ഥ്യം ഹോട്ടൽ ഭക്ഷണത്തിന് വില കുത്തനെ വർദ്ധിപ്പിച്ചു ചായപ്പൊടിക്കും പാലിനും വില വർദ്ധിച്ചിട്ടില്ലെങ്കിലും ഹോട്ടലുകളിൽ ചായയ്ക്കുപോലും വില കൂട്ടി ഇതേസമയം ജി എസ് ടിയുടെ മറവിൽ ഒരു വിഭാഗം വ്യാപാരികൾ ജനങ്ങളെ കൊള്ളയടിക്കുന്നുമുണ്ട് ഇവർ ജി എസ് ടി രജിസ്റ്റർ ചെയ്യാത്തവരാണ് എന്നാൽ ഉപഭോക്താക്കളിൽ നിന്ന് ജി എസ് ടി തുക വാങ്ങുകയും ചെയ്യുന്നു വലത്തിൽ ജി എസ് ടിയുടെ പേരിൽ ഇവർ സ്വന്തം കീശ വീർപ്പിക്കുകയാണ് ജി എസ് ടി രജിസ്റ്റർ ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന പലരും ബില്ലിൽ ജി എസ് ടി നമ്പർ രേഖപ്പെടുത്തുന്നുമില്ല ഇതേസമയം ജി എസ് ടി ഇടപാടുകൾ സുഗമമല്ല എന്നാണ് വ്യാപാരികളുടെ നിലപാട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തവർ നടപടിക്രമങ്ങളിലെ നൂലാമാലകളെ ചൊല്ലി ആശങ്കയിലാണ് ജി എസ് ടിയെ തുടക്കം മുതലേ അനുകൂലിച്ച സംസ്ഥാന ധനമന്ത്രി പോലും ഈ ആശങ്ക തുറന്നു പറഞ്ഞിട്ടുമുണ്ട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന ചൊല്ലെ ജി എസ് ടിയിൽ അന്വർത്ഥമാവുകയാണ് വി തൃശൂർ